to the late Sri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project. നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞത്ത് ഇന്ന് ഒരു മാമാങ്കം തന്നെയായിരുന്നു. ചിരകാല അഭിലാഷം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി മാറുന്നു വിഴിഞ്ഞം എന്നുള്ളതാണ് ഈ തുറമുഖം വിഴിഞ്ഞത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും പ്രസക്തിയും. നാളുകളായി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇപ്പോഴാണ് ട്രയൽ റൺ ഉദ്ഘാടനം നടത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഏതാണ്ട് ഒക്ടോബർ മാസത്തോടുകൂടി ഇത് പരിപൂർണമായ രീതിയിൽ, സമഗ്രമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കും, പൂർണ്ണമായ രീതിയിൽ പ്രവർത്തന സജ്ജമാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ലോകത്തെ തന്നെ അതിവിശാലമായ കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുവാൻ വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എന്നാൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇടതുപക്ഷത്തിൻ്റെ മാത്രമായ ഒരു ചടങ്ങായി മാറുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ തുടങ്ങിയ നിരവധി പ്രമുഖരുടെ നിര വേദിയിലുണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷത്ത് നിന്ന് ആരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ഥലം എം പി ആയ ശശി തരൂർ പോലും ഉണ്ടായിരുന്നില്ല. ഇതിന് മന്ത്രി വാസവൻ പറഞ്ഞ മറുപടി വളരെ ലളിതമായിരുന്നു. ഇതൊരു ചെറിയ ചടങ്ങാണ്, അതുകൊണ്ട് തന്നെ വിശാലമായി ഇതിലേക്ക് അധികം ആളുകളെ ക്ഷണിക്കാനാവില്ല. അതിനാൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെയും മറ്റ് ഇതര പ്രതിപക്ഷ കക്ഷികളെയുമെല്ലാം ഈ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കാൻ സാധിക്കാതെ വന്നത്. വീണ്ടും വിപുലമായ ഒരു ചടങ്ങുണ്ടാകുമ്പോൾ അവരെ എല്ലാം ക്ഷണിക്കും എന്ന അർത്ഥത്തിൽ തന്നെയാണ് വാസവൻ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ എടുത്തു പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പോലും അറിയാതെ പോലും ഉമ്മൻചാണ്ടി എന്നൊരു പേര് പറയാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് അവിടെ പ്രസംഗിച്ച മന്ത്രി വാസവനും എല്ലാം വളരെയധികം ശ്രദ്ധിച്ചത്. കാരണം ഒരു കാരണവശാലും അവരുടെ വായിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്നൊരു പദം വരാൻ പാടില്ല എന്നുള്ളത് വളരെ നിർബന്ധപൂർവം അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി തേച്ചൊട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ അദാനി ഗ്രൂപ്പിന്റെ ഉടമകളിൽ ഒരാളായ കരൺ അദാനി സംസാരിച്ചത്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഇതിന് പുറകിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും നിവാസികൾ അടക്കം നിരവധി ആളുകൾ ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അദാനി ഗ്രൂപ്പിന്റെ നന്ദി പറയുന്നതിന് തൊട്ടു മുൻപായി കൊണ്ട് തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ട് കരൺ അദാനി തന്റെ പ്രസംഗം തുടർന്നു കൊണ്ടുപോയത്. വരുന്ന ഒക്ടോബറോട് കൂടി തന്നെ ഈ തുറമുഖം സമ്പൂർണമായ രീതിയിൽ തന്നെ പ്രവർത്തന സജ്ജമാകുമെന്നും എല്ലാവിധ സൗകര്യങ്ങളോടും ഇണങ്ങിയ ഒരു അന്താരാഷ്ട്ര പോർട്ടായിരിക്കും ഈ വിഴിഞ്ഞം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെ കരൺ അദാനി എടുത്തു പറയുകയുണ്ടായി. ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, വിഴിഞ്ഞത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുന്ന അഭിമാന നിമിഷം കൂടിയാണ് ഇത് എന്നാണ് കരൺ അദാനി പറഞ്ഞത്. നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിനം ഏറ്റവും നല്ല സുദിനമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ നേരിട്ടും അല്ലാതെയും ഏതാണ്ട് 5000 അധികം തൊഴിലാളികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി കൊടുക്കാൻ സാധിക്കുക എന്നുകൂടി അദാനി പറയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളെല്ലാം അദാനി വളരെ ഹൃദയപൂർവ്വം സ്മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഉമ്മൻചാണ്ടിയെയോ അതിന് മുൻപിരുന്ന മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനെയോ പിണറായി വിജയൻ ഓർക്കാതിരുന്നത്, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. വികസന കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയമായ തടവറയ്ക്കുള്ളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേര് വിളിച്ചു പറയുമെന്നും ഈ പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് പോകും, അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള രീതിയിൽ VD സതീശൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ തൻ്റേത് മാത്രമാണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് രീതിയിൽ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയും. അതില്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നിരയെയും ഈ ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ എത്രത്തോളം കുൽസിതമായി കുതന്ത്രത്തോടു കൂടി ഉമ്മൻചാണ്ടിയുടെ പേര്
വെട്ടിമാറ്റിയോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന്റെ പേര് പറയാതിരുന്നുവോ, അതെന്തു തന്നെയായാലും പിണറായി വിജയൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പേര് കരൺ അദാനി തന്റെ പ്രസംഗത്തിൽ ഹൃദയപൂർവ്വം തന്നെയാണ് സ്മരിച്ചത്. കരൺ അദാനി വിഴിഞ്ഞം എയർപോർട്ടിന്റെ ട്രയൽ റൺ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. Honorable Chief Minister of Kerala, Shri Pinarayi Vijayanji, Honorable Union Minister for Ports, Shipping and Waterways, Shri Sonowalji, Honorable Ministers of the Government of Kerala, Honorable Member of Parliament, Legislative Assembly and Local Bodies, Respected Chief Secretary and Officers of the Government of Kerala, other distinguished guests, members of the media. Today is a historic day. Today is the day that marks the end of a very long wait. Today is the day when a 33-year-old dream has finally come true for Vizhinjam, for Kerala, and for India. And also, today is a day where we fulfill our promise of delivering a world-class port to the state of Kerala and our promise to Honorable Chief Minister of commissioning this port in time. The mothership, the San Fernando, now lying in our harbor, is a symbol of a new glorious achievement in Indian maritime history. It is a messenger that will tell the world that India's first automated container transshipment port and largest deep water port has begun commercial operations. In 1991, when this port project was first announced, Vizhinjam was just another village with ordinary prospects. At that time, no one could have imagined that it would become a world-class port. And let me tell you, in all humility, this port is going to be one of the world's top destinations for global container shipping. The 300-meter-long San Fernando, operated by Maersk, one of the world's leaders in shipping and logistics, is the first commercial container cargo vessel to call at this port. And we can all be confident that this ship is just the first of many thousands of very large container ships that will berth in this port in the years ahead. Since October 2023, when we gathered here to welcome the first project ship of Vizhinjam, seven such cargo ships have called at this port. And each one of them was a test of our capabilities. They were the ships that brought in heavy machineries that you now see installed in the port. These are not ordinary machines. They represent the world's most advanced port system and technologies. We have installed 8 ship-to-shore cranes and 23 cantilevered rail-mounted gantry cranes. The cantilevered rail-mounted gantry cranes are fully automated, and the ship-to-shore cranes are semi-automated and remotely operated. No other port, including our own highly advanced Mundra port, has these cranes or these technologies. In fact, what we have already installed here is South Asia's most advanced container handling technology. And once we complete the automation and the vessel traffic management system, Vizhinjam will be in a class of its own as one of the most technologically sophisticated transshipment port in the world. I'm delighted that every aspect that we had planned for is coming together, and we are privileged to have been given this opportunity to use our expertise to transform this part of India. In line with the Maritime Amrit Kal 2047, our Honorable Prime Minister's vision for the maritime sector. Speaking at the Global Maritime Summit 2023, Prime Minister Narendra Modi ji had highlighted India's plan to make the blue economy a key medium for creating a green planet.
he underscored the government's drive to develop next generation megaport, and Vizhinjam is a perfect example of his triple focus: ports for prosperity, ports for progress, and ports for productivity. What we have managed to achieve so far would not have been possible without the incredible all-round support we have received. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister Shri Pinarayi Vijayan ji, for guiding us through the most difficult part of this project and its execution on the ground. I would also like to thank Honorable Union Minister Shri Sonowal ji for providing generous and continuous support, as well as helping us supporting in the VGF grant at the center. We are also immensely thankful to the state and central government, to the warm and welcoming people of Vizhinjam and Thiruvananthapuram, to Shri Shashi Tharoor ji, Honorable Member of the Parliament for Thiruvananthapuram, to the late Shri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project, and also to the many leaders present here who put aside all their political differences to see Kerala's dream come true. Although we are expected to complete phase one in December this year, I am delighted to announce that we will complete the first phase much before that. We already have 600 meters of operational quay length, and we are preparing 7,500 container yard slots to accept cargo. While we are expected to handle 1 million TEUs per annum in phase one, we are extremely confident that we will handle 1.5 million TEUs, 50% more. By 2028-29, when all four phases of this project are completed, Adani Vizhinjam Port will have invested a total of 20,000 crore rupees in this outstanding example of a large-scale PPP project. The public hearing for the port's master plan has just been successfully completed, and I am extremely humbled by the overwhelming support from the people of Vizhinjam that we received during the public hearing. I am delighted to announce that as soon as we receive the environment clearance and other regulatory approvals, the Adani Group will begin work immediately on the port's remaining phases, and I'm very confident that this could begin as early as October of this year. We have already created over 2,000 direct and indirect jobs during construction and operation, and now with these wide-ranging developments, we will create more than 5,500 additional direct and indirect employment opportunities right here in Vizhinjam. Through the Adani Skill Development Center, we will equip thousands of young women and men with advanced specialized skills relevant to the maritime sector. And these high-level vocational skills will make them highly sought after, both in India and abroad. I thank each and every one of you who had worked extremely hard to make this international dream come true here in Vizhinjam. When we took on this project, our chairman, Shri Gautam Adani, promised to make Vizhinjam India's port of the future. And I'm extremely proud to say that we have fulfilled this promise today. Nani Namaskaram, Jai Hind.